प्रदेश मुख्यमंत्री योगी आदित्यनाथ രണ്ടും കൽപ്പിച്ചാണ് മതമൗലികവാദികൾക്ക് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം അഴിച്ചുവിട്ടും വർഗീയത പരത്തി കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തും മതമൗലികവാദികൾ കളം നിറഞ്ഞപ്പോൾ യോഗി ഇപ്പോൾ തിരിച്ചടികൾ നൽകുമ്പോൾ രക്ഷയില്ലാതെ നട്ടം തിരിയുകയാണ് ഇക്കൂട്ടർ. ഭൂമാഫിയകളെയും ഗുണ്ടാ സംഘങ്ങളെയും വാരിക്കൂട്ടിയ ശേഷം യോഗി അടുത്ത നടപടി കൈക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് പൊതുമുതൽ നശിപ്പിച്ചവർക്ക് യോഗി സർക്കാർ നോട്ടീസ് നൽകി തുടങ്ങി. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 60 പേരിൽ നിന്നും 57 ലക്ഷം രൂപയാണ് പിഴയായി ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുക സർക്കാരിലേക്ക് അടയ്ക്കാത്ത പക്ഷം ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടും. 2019 December 20 നടന്ന CAA പ്രതിഷേധത്തിനിടെ ഇവർ സർക്കാർ വസ്തുക്കൾ നശിപ്പിക്കുകയും പോലീസ് ജീപ്പിന് തീയിടുകയും ചെയ്തിരുന്നു. നഹാതൂർ പോലീസ് SHO പങ്കജ് തോമറാണ് ഇക്കാര്യം പറഞ്ഞത്. ആൾക്കൂട്ടം പോലീസിനെയും ആക്രമിച്ചു. തുടർന്ന് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസിൽ കുറ്റാരോപിതരായ 60 പേരോട് 57 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഷേധങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ ആക്രമികളുടെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടുമെന്ന് യോഗി സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലാപകാരികളുടെയും ഗുണ്ടകളുടെയും 2000 കോടിയിലധികം വരുന്ന സ്വത്ത് യോഗി സർക്കാർ അടുത്തിടെ കണ്ടുകെട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സ്ട്രീം മലയാളം.